നമസ്കാരം. നമ്മൾ ഓക്സിജൻ ഇല്ലാതെ കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന കാര്യങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലും അതേപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ, ഈവൺ ഈ കേരളത്തിൽ പോലും പല ഹോസ്പിറ്റലുകളിലും ഓക്സിജൻ കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഹോസ്പിറ്റലുകളിൽ പുതുതായി വരുന്ന രോഗികൾക്ക് വെറുതെ, ചെറുപ്പക്കാരായ രോഗികൾക്ക് വൃദ്ധന്മാരുടെ ഓക്സിജൻ സെൽ നിന്ന് മാറ്റിക്കൊടുത്ത് വൃദ്ധന്മാർ മരിക്കുന്നു, അതോടൊപ്പം യുവാക്കളും മരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. നമ്മൾ പറയാത്ത അത്ര മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നമ്മൾ എന്തു ചെയ്യണം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ശ്വാസമുട്ടൽ വരുമ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്ത്, പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ട പരിചരണം എന്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന ആളുകളെ ആദ്യം തന്നെ കമഴ്ത്തിക്കിടത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കമഴ്ത്തിക്കിടത്തി നെഞ്ചിനോട് തലയാണ ചേർത്തി പിടിക്കുക വെക്കുക. തലയാണ ചേർത്തി വെച്ച ശേഷം തല താഴ്ത്തി, തലയെ ആ നെഞ്ചിനേക്കാളും താഴ്ത്തി, ബോഡിയെ കടന്ന് താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഡീപ്പ് ബ്രീത്തിങ്, അതായത് ശ്വാസം നീട്ടി വലിക്കുകയും പെട്ടെന്ന് ശ്വാസം വലിച്ചുകയും ശ്വാസം വിടുകയും ചെയ്യുക. അങ്ങനെ പല തവണ ഒരു 30 മിനിറ്റ് നേരം അങ്ങനെ കിടത്തി വീണ്ടും ശ്വാസം എടുക്കുന്നു, ദീർഘശ്വാസം എടുക്കുന്നു, അങ്ങനെ ശ്വാസം വിടുന്നു. അങ്ങനെ വേഗത്തിൽ എടുക്കുകയും അതായത് വേഗത്തിൽ വിടുകയും വേണം. അങ്ങനെ ഒരു 30 മിനിറ്റ് നേരം അങ്ങനെ ചെയ്യുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും വേറെ ആ അങ്ങനെ കിടക്കുന്നതിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പിന്നെ മറുപടി ചരിഞ്ഞ് കിടന്നുകൊണ്ട് ശ്വാസം എടുക്കുക. അതായത് ഒന്നാം ഘട്ടത്തിൽ കമഴ്ന്ന് കിടന്നുകൊണ്ട് ശ്വാസം എടുക്കുക, രണ്ടാം ഘട്ടത്തിൽ ഇതേപോലെ തന്നെ വേഗത്തിൽ ദീർഘമായി രണ്ട് ഭാഗത്തെയും ചെരിഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കുക. ഇങ്ങനെ ചെയ്ത് രണ്ട് ഇങ്ങനെ ഘട്ടങ്ങൾ കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ട, അടിയന്തരമായിട്ട് താൽക്കാലിക ആശ്വാസം ലഭിച്ചാലും നമ്മൾ അതുകൊണ്ടത് പരിപൂർണമായി പരിഹരിച്ചു എന്ന് കരുതരുത്. അടിയന്തരമായി അടുത്ത ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടതായ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് കൃത്യമാക്കുക, താൽക്കാലികമായി ആശ്വാസം ലഭിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൊറോണ ബാധിച്ചുള്ള രോഗികളിൽ വീണ്ടും അത് വീണ്ടും അതിക്രമിക്കുകയും അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമാണ്. ഓക്സിജൻ കൃത്യമായി കൊടുക്കേണ്ട അവസ്ഥയിൽ അവർക്ക് ഓക്സിജൻ കിട്ടിയേ പറ്റുള്ളൂ. താൽക്കാലികമായി നമുക്ക് എന്ത് ചെയ്യണം, മറ്റുള്ളതേ പോലെ തന്നെ പൊള്ളലേറ്റാൽ എങ്ങനെ ചികിത്സിക്കാൻ പെട്ടെന്ന്, അതേപോലെ ഇടിമിന്നലേറ്റാൽ നമ്മൾ താൽക്കാലം എങ്ങനെ ചികിത്സിക്കും, പാമ്പുകടിയേറ്റാൽ നമ്മൾ എങ്ങനെ ചികിത്സിക്കും എന്നതുപോലെയാണ് ശ്വാസമുട്ടൽ. കൊറോണ രോഗികൾക്ക് അമിതമായി ശ്വാസമുട്ടൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയം, വണ്ടി വരാനും കൊണ്ടുപോകാനുള്ള സമയമൊക്കെ നമുക്ക് സമയം എടുക്കും. മാത്രമല്ല രോഗി പ്രത്യേക അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് അവർക്ക് ഓക്സിജൻ എങ്ങനെ കിട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് കമിഴ്ന്ന് കിടക്കുക, കമിഴ്ന്ന് കിടന്നിട്ട് വീണ്ടും പറയാം, കമിഴ്ന്ന് കിടക്കുക, നെഞ്ചത്ത് തലയണ വെക്കുക, അതിനുശേഷം തല താഴ്ത്തി വെക്കുക, താഴ്ത്തി വെച്ച് ദീർഘമായി ശ്വാസം എടുക്കുക, ദീർഘം പെട്ടെന്ന് തന്നെ വിടുകയും ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുക, അതായത് ശ്വാസം എടുക്കുക അപ്പോൾ തന്നെ വിടുക. അപ്പം അങ്ങനെ കുറേ പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരു സാധാരണ ലെവലിലേക്ക് വരും. പിന്നെ പ്രാണായാമം ഉണ്ടെങ്കിൽ പിന്നീട് ഇരുന്നിട്ട് പ്രാണായാമം കൊടുക്കുക. പ്രാണായാമം കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളവും കൊടുത്ത് അതിനുശേഷം അന്നപ്പേക്ക് വണ്ടി എത്തിയിട്ട് അവരെ വേഗം എത്തിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ അല്ല ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കൊറോണ കാലത്ത് ഇപ്പോൾ ഓക്സിജൻ കിട്ടാതെ ധാരാളം ആളുകൾ മരിച്ചു വീഴുന്നു എന്ന സന്ദർഭത്തിൽ നമ്മൾ മിനിമം അറിയേണ്ട അവർക്ക് വേണ്ട ഒരു ശുശ്രൂഷ, പ്രാഥമിക ശുശ്രൂഷയാണ് ഇത് എന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ഗുഡ് ബൈ.